ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഠമൊന്നും പഠിക്കുന്നില്ല. ഇന്ന് കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എക്സാം സ്പെഷ്യൽ എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, ക്ലാസ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ടൈമുള്ളത്. മലയാളം എക്സാമാണ്. നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം, സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതുക, ഡിവിഷൻ ഇവിടെ എഴുതുക. ഇവിടെ നോക്കിയാൽ അറിയാം 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1-ാമത്തേത് വായിക്കാം എഴുതാം, 2 അനുഭവക്കുറിപ്പ്, 3 വാർത്ത എഴുതാം, 4 കുറിപ്പ് എഴുതാം, 5 കഥ എഴുതാം, 6 ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്കുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിനു മുൻപ് തൊട്ട് താഴെയായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കൂട്ടുകാർ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സ്നേഹസാഗരം, കടന്നു പോകാനല്ലേ പറഞ്ഞത്, ഇനി ഇവിടെ കാണരുത്. അയാൾ ശുഭിതനായി. അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ വൃദ്ധൻ കുറച്ചു നേരം നിന്നു. വാതിൽ തുറന്നില്ല. വൃദ്ധൻ വേച്ചു വേച്ചു നടന്നു. ശല്യം ഒഴിഞ്ഞു പോട്ടെ. സ്വന്തം അച്ഛനെ പടിയിറക്കി മകൻ ശാസിച്ചു. മുത്തച്ഛ, മുത്തച്ഛ. ഒരു കുട്ടി സ്നേഹത്തോടെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എല്ലാം കണ്ടു, സങ്കടപ്പെടേണ്ട, വരൂ നമുക്ക് പോകാം. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവചനം. എന്നിട്ടും സ്വന്തം മകൻ തന്നെ അച്ഛനോടിങ്ങനെ കഷ്ടം. വൃദ്ധനോടൊപ്പം നടന്നുകൊണ്ട് അവൻ പറഞ്ഞു, തൻ്റെ ആരുമല്ലാത്ത ആ കുഞ്ഞിൻ്റെ സ്നേഹത്തിന് മുൻപിൽ അയാൾ വിതുമ്പി. സാരമില്ല കുട്ടി, അവർക്ക് നല്ലത് വരട്ടെ, എന്തായാലും അവനെൻ്റെ മകൻ തന്നെയല്ലേ. കൂർത്ത കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ അവർ പതുക്കെ മുന്നോട്ട് നടന്നു. കഥ വായിച്ചിട്ടുള്ള കൂട്ടുകാരെ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1-ാമത്തെ ചോദ്യം, കഥയിൽ കോപിച്ചവൻ എന്ന പദത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഓപ്ഷൻസ് നോക്കൂ. എ, ആരോരുമില്ലാത്ത. ബി, ദേഷ്യപ്പെട്ടവൻ. സി, ശല്യക്കാരൻ. ഡി, ശുഭിതൻ. ആൻസർ ഡി ആണ്, ശുഭിതൻ. 2-ാമത്തെ ചോദ്യം, ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്ന് ഗുരുവചനം. ഗുരു എന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് നോക്കാം. എ, നിത്യ ചൈതന്യേതി. ബി, ശ്രീനാരായണ ഗുരു. സി, അയ്യങ്കാളി. ഡി, മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. 3-ാമത്തെ ചോദ്യം, ആരെയും ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് എ, നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. ബി, ശല്യം ഒഴിഞ്ഞു പോട്ടെ. സി, ഒരു പീഠ എറുമ്പിനും വരുത്തരുത്. ഡി, സങ്കടപ്പെടേണ്ട, വരൂ നമുക്ക് പോകാം. ഉത്തരം ഓപ്ഷൻ സി, ഒരു പീഠ എറുമ്പിനും വരുത്തരുത്. 4-ാമത്തെ ചോദ്യം, പടിയിറക്കപ്പെട്ട വൃദ്ധനെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച കുഞ്ഞിൻ്റെ പ്രവൃത്തിക്ക് സമാനമായ സംഭവം കുടയില്ലാത്തവർ എന്ന പാഠത്തിലുണ്ട്, അത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ, കാട്ടുതീയിൽ നിന്ന് സ്വയരക്ഷ നേടി പറന്നു പോകുന്ന കാക്കകൾ. ബി, മഴ നനഞ്ഞു പോകുന്ന അനിയനല്ലാത്ത അനിയനെ തൻ്റെ കുടയിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടി. സി, കണ്ണന് രണ്ട് കൈയിലും വെണ്ണ നൽകുന്ന അമ്മ. ഡി, പാട്ടുപാടി ചുറ്റുപാടും വസന്തം വിരിയിച്ച മൈന. ഉത്തരം ഓപ്ഷൻ ബി, മഴ നനഞ്ഞു പോകുന്ന അനിയനല്ലാത്ത അനിയനെ തൻ്റെ കുടയിൽ കൊണ്ടുപോകുന്ന പെൺകുട്ടി. 5-ാമത്തെ ചോദ്യം നോക്കൂ, അവർക്ക് നല്ലത് വരട്ടെ, എന്തായാലും അവന് എൻ്റെ മകൻ തന്നെയല്ലേ. ഈ വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. എ, മകൻ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല. ബി, അഹങ്കാരിയായ മകന് കഷ്ടപ്പാടുകൾ ഉണ്ടാവട്ടെ. സി, മകൻ എത്ര ഉപദ്രവിച്ചാലും അവന് ദോഷം വരുന്നൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ ആവില്ല. ഡി, മകൻ ഇതിന് അനുഭവിക്കാതിരിക്കില്ല. ഉത്തരം ഓപ്ഷൻ സി, മകൻ എത്ര ഉപദ്രവിച്ചാലും അവന് ദോഷം വരുന്നൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ ആവില്ല. പ്രവർത്തനം 2, അനുഭവക്കുറിപ്പ്. പുതുമഴയും പ്രവേശനോത്സവത്തിന് ഒരുങ്ങിയെത്തി. വർണ്ണക്കുടയും പുത്തനെടുപ്പുമായി നനഞ്ഞും നനയാതെയും കളിച്ചും ചിരിച്ചും നീത് സ്കൂളിൻ്റെ പടിക്കൽ കയറി. മഴയോടൊപ്പം കൊട്ടും പാട്ടുമായി ആർത്തുല്ലസിച്ച് ആ ദിനം മറക്കാൻ പറ്റാത്തതായി. നീതുവിൻ്റെ ആ ദിവസത്തെ അനുഭവം ഒന്ന് എഴുതി നോക്കൂ. മഴ അനുഭവങ്ങളും പ്രവേശനോത്സവ അനുഭവങ്ങളും വിട്ടുപോകാതെ ചേർത്തേക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ കൂട്ടുകാരുടെ പ്രവേശനോത്സവത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് കൂട്ടുകാർ എഴുതി വയ്ക്കുക. നിങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് പുത്തനുടുപ്പിട്ട് അതുപോലെ പുത്തൻ ബാഗും പുത്തൻ കുടയും ഒക്കെ ചൂടി വന്നതും
ടീച്ചേഴ്സ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും മധുര പലഹാരങ്ങളൊക്കെ കൂട്ടുകാർക്ക് ടീച്ചേഴ്സ് തന്നതും ഒക്കെ കൂട്ടുകാർ എഴുതി വെക്കണം കേട്ടോ. അടുത്ത് നോക്കൂ, പ്രവർത്തനം 3, വാർത്ത എഴുതാം. സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം എല്ലാ വിദ്യാലയത്തിലും ഗംഭീരമായി ആഘോഷിച്ചു. നിങ്ങളുടെ വിദ്യാലയത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. ആഘോഷ പരിപാടികളെ എല്ലാവരെയും അറിയിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്: പതാക ഉയർത്തൽ, ദേശഭക്തി ഗാനം, മധുര പലഹാര വിതരണം. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കൂട്ടുകാർ വാർത്ത എഴുതേണ്ടത്. വാർത്ത എഴുതുമ്പോൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു തലക്കെട്ട് കൊടുക്കണം. എന്ത് കൊടുക്കാം? ആഘോഷമായി സ്വാതന്ത്ര്യദിനം എന്നെഴുതാം. എന്നിട്ട് ഈ സൈഡിലായിട്ട് സ്ഥലം കൊടുക്കുക. എവിടെയാ? കോട്ടയം അല്ലെങ്കിൽ കൊല്ലം, ഏതാണ് സ്ഥലം അതിവിടെ കൊടുക്കുക. ഈ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്നത്തെ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ചുരുക്കത്തിൽ കുറച്ച് ലൈൻസുകൾ എഴുതുക. ആഘോഷ ദിനമാക്കി മാറ്റി നമ്മുടെ എന്താ സ്വാതന്ത്ര്യദിനം, 75th സ്വാതന്ത്ര്യദിനം വളരെ ആഘോഷകരമായി മാറ്റി ടീച്ചേഴ്സും കുട്ടികളും ഒക്കെയായി പതാക ഉയർത്തി. പതാക ഉയർത്തുമ്പോൾ തന്നെ കുട്ടികൾ ജനഗണമന എന്ന ദേശഭക്തി ഗാനം ആലപിച്ചു. അതിനുശേഷം മധുര പലഹാരങ്ങളും പായസവും ഒക്കെയായി ഗംഭീര സദ്യയും ഒരുക്കിയുണ്ടായി എന്നൊക്കെ കൂട്ടുകാർ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, പ്രവർത്തനം 4, കുറിപ്പ് എഴുതുക. അനന്തുവിന് സൈക്കിൾ സവാരി ഏറെ ഇഷ്ടമാണ്. ഒരു ദിവസം സൈക്കിളിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ സൈക്കിൾ ഒരു പാവം നാടോടി കുട്ടിയുടെ ദേഹത്ത് പോയിടിച്ചു. അവൾ താഴെ വീണു. അവൻ അവളെ മെല്ലെ എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു. മുറിവുകളെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നീട് എല്ലാ ദിവസവും എന്തെങ്കിലും സമ്മാനവുമായി അവൻ അവളെ കാണാനെത്തും. ഒരു ദിവസം ഒരു പുസ്തകമാണ് നൽകിയത്. എനിക്ക് വായിക്കാൻ അറിയില്ല, അവൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ വായിച്ചു തരാം. കഥകളും പാട്ടുകളുമായി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. അനന്തുവിൻ്റെ സഹായത്തോടെ അവൾക്ക് ഇപ്പോൾ വായിക്കാനറിയാം, എഴുതാനറിയാം. അനന്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുറിപ്പായിട്ട് എഴുതുക. അപ്പോൾ കൂട്ടുകാർ നോക്കൂ, ഇവിടെ അനന്തു ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അറിവ് പകർന്നു കൊടുക്കുന്നതാണല്ലേ. അറിവെന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതല്ല, മറച്ചു വെക്കേണ്ടതല്ല, അറിവ് പകർന്നു കൊടുക്കാനുള്ളതാണല്ലേ. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? അറിവ് പകർന്ന് നൽകുക അനന്തുവിനെ പോലെ. നെക്സ്റ്റ് പ്രവർത്തനം 5, കഥ എഴുതാം. അയ്യോ, എന്തൊരു വിശപ്പ്, ഒന്നും തിന്നാൻ കിട്ടുന്നില്ലല്ലോ. നമുക്ക് ഞാവൽക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കരുമ്പം കാക്ക പറഞ്ഞു. അങ്ങോട്ട് പോയാൽ ഗരുഡമ്മാവനും മറ്റു പക്ഷികളും നമ്മളെ കൊത്തിക്കൊല്ലും, ചിന്നം കാക്ക പറഞ്ഞു. ഇതിൽ ഭേദം അതുതന്നെയാ, കാട്ടുതീ വന്നപ്പോൾ അവിടെ നിന്ന് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ചെലുമ്പൻ കാക്ക പറഞ്ഞു. എന്തായാലും നമുക്ക് ഞാവൽക്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, കറുമ്പൻ പറഞ്ഞു. പിന്നെ ആരും എതിർത്തില്ല. ഞാവൽക്കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കാക്കകൾ തിരിച്ചെത്തി. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും? കഥ പൂർത്തിയാക്കുക. ആഘോഷത്തോടുകൂടെ തന്നെ കറുമ്പൻ കാക്കയെയും കൂട്ടുകാരെയൊക്കെ പരന്ത് വരവേൽക്കുന്നതും അവർക്ക് സദ്യ ഒരുക്കുന്നതും ഒക്കെ കൂട്ടുകാർക്ക് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണോ കഥ പര്യവസാനം ചെയ്യപ്പെട്ടത്, അത് കൂട്ടുകാർക്ക് എഴുതി വയ്ക്കാം. കഥ എഴുതുമ്പോൾ തലക്കെട്ട് കൊടുക്കാനായിട്ട് കൂട്ടുകാരെ മറന്നു പോകരുത് കേട്ടോ. അടുത്ത് നോക്കൂ, പ്രവർത്തനം 6, ആസ്വാദന കുറിപ്പ്. കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യം. പുഞ്ചിരി എന്ന് പറയുന്ന ഒരു മനോഹരമായ കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാമകൃഷ്ണൻ കുമരനല്ലൂർ എഴുതിയ തൂവൽ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ, അല്ലെങ്കിൽ തൂവൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് പുഞ്ചിരി. ഇവിടെ നോക്കൂ, കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ കവിയെക്കുറിച്ചാണ് എഴുതേണ്ടത്. രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന് പറയുന്നത് മലയാളത്തിലെ തന്നെ പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹം പലതരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുക. അദ്ദേഹത്തിൻ്റെ തന്നെ തൂവൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ പുഞ്ചിരി എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമാണ് നമുക്കിന്ന് ആസ്വാദനത്തിനായി നൽകിയിരിക്കുന്നത്. ഇത്രയും ഒരു പാരഗ്രാഫിനുള്ളിൽ എഴുതിയതിന് ശേഷം ഈ കവിതയിൽ എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്, അത് ഒരു രണ്ടു പാരഗ്രാഫിലായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം കൺക്ലൂഷൻ കൊടുക്കുക കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ ചെയ്തുക. നമ്മുടെ നിർദ്ദേശത്തിൽ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ആൻസർ ചെയ്തുക. 4 ക്വസ്റ്റ്യൻസിനായിരിക്കും കൂട്ടുകാർക്ക് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂട്ടുകാർ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. താങ്ക് യു.